കൊറിയൻ സിനിമകളോട് മലയാളികൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കാൻസ് ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരം നേടുകയും ഓസ്കാർ അവാർഡിൽ 6 നോമിനേഷനുകൾ നേടുകയും ചെയ്താൽ പിന്നെ കൂടുതൽ പറയേണ്ടതുണ്ടോ? പറഞ്ഞു വരുന്നത് പാരസൈറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. ബോങ് ജൂൻ ഹോയുടെ സംവിധാനത്തിൽ പിറന്ന ഈ സിനിമ പണക്കാരൻ്റെയും അവന് വേണ്ടി തൊഴിലെടുക്കുന്ന സാധാരണക്കാരൻ്റെയും ജീവിതങ്ങൾ തമ്മിലുള്ള അകൽച്ചയെ അടുത്തു നിന്ന് നോക്കാനാണ് ശ്രമിക്കുന്നത്. സമ്പന്നരായ പാർക്ക് കുടുംബത്തിലേക്ക് ഒരു തൊഴിൽ ചെയ്യാൻ അവസരം ലഭിക്കുകയാണ് കിം കി വൂവിന്. അയാൾ ഒരു കോളേജ് വിദ്യാർത്ഥിയല്ല, പക്ഷേ അയാളുടെ സുഹൃത്തായ മിൻ അയാളോട് ഉപദേശിക്കുകയാണ് പാർക്ക് കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്താൽ തനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അതിനായി ആ യുവാവ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റും താനൊരു കോളേജ് വിദ്യാർത്ഥിയാണെന്നുള്ള കളവും പറഞ്ഞുകൊണ്ട് അയാൾ ആ തൊഴിൽ നേടിയെടുക്കുകയാണ്. പാർക്ക് കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ. ഇമോനി ഓൾഗുൾദോ ബേക്കു ജോത്ര കോൻഗാംഗ്ദേ ഹാഷിഗോ ഇൽഗോയിഗ ഓപ്ഷൻ നീഗ നേ ദേശിൻ യേ ഖ്വായ സൻസേയിം ജോ ഹേജുറ യംഗോ ദേഹക്സേയിൻ ചുക്കറാനും ഗോയ ഖുറാൽ ജം ചിജി ബോ. കിമ്മിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അവർ ഒരു ഫ്ളാറ്റിന്റെ ബേസ്മെന്റിലാണ് താമസിക്കുന്നത്. തനിക്ക് ജോലി തരപ്പെടുത്തിയ ശേഷം കിം തന്റെ സഹോദരിക്കും അതേ വീട്ടിൽ തന്നെ ഒരു ജോലി തരപ്പെടുത്തുകയാണ്. വഴിയെ അവരുടെ അച്ഛനും അമ്മയും അതേ വീട്ടിൽ മറ്റു ചില ജോലികൾക്കായി പ്രവേശിക്കുകയാണ്. ഇവർ നാലുപേരും തങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി അവരോട് ആരോടും പറയുന്നില്ല. തങ്ങളുടെ ജോലി തരപ്പെടുത്താനായി അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെങ്കിലും മനുഷ്യത്വരഹിതമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പോകുന്ന കഥയിൽ ഏറെ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളുണ്ട്. അതിന്റെ മറ്റ് തലങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ മികച്ച ചിത്രത്തിനുൾപ്പെടെ 6 ഓസ്കാർ നോമിനേഷനുകൾ ഈ സിനിമ നേടിയതിനാലാണ് ഞങ്ങൾ ഈ സിനിമ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല പാരസൈറ്റ്. അതിന് സങ്കീർണമായ പല തലങ്ങളുണ്ട്. എന്തായാലും സബ്ടൈറ്റിലുകളോട് കൂടിയാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സിനിമ പോയി കാണുക. കണ്ട ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ും സിൻസർ വിഷാംഗി മുൻകുവാത്തേ.